ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രമൂസ് ക്രിയേറ്റീവ് കോർണർ. എല്ലാവർക്കും ഒരു വലിയ നമസ്കാരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടില്ല എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുതിന ചട്നി ആട്ടോ. ഇതിനാവശ്യമായ സാധനങ്ങൾ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും, പുതിന മാത്രമേ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാം. തൈര്, 2 അല്ലി വെളുത്തുള്ളി, നല്ല ജീരകം അഥവാ ചെറിയ ജീരകം എന്നും പറയാറുണ്ട്. പിന്നെ ഇത്തിരി പുതിന ഇല ആവശ്യത്തിന്, പിന്നെ പാകത്തിന് ഉപ്പ് കേട്ടോ. അപ്പോൾ പുതിന ഇല എന്താ ഇവിടെ കറുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വെച്ചാണ് വിഷാംശങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. ഒരു ജാറെടുത്തിട്ട് പുതിന ഇല ഇട്ട് കൊടുക്കാം, പിന്നെ ചെറിയ ജീരകം, പിന്നെ 2 അല്ലി വെളുത്തുള്ളി. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പ് അധികം ഇടുന്നുണ്ട്, കാരണം തൈരും കൂടെ വരുമ്പോഴത്തേനും ആ ഉപ്പ് കറക്റ്റായിട്ട് വരും. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഞാൻ ഇവിടെ 2 പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. എന്നിട്ട് അരച്ചെടുക്കുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇതിലോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ, ഏകദേശം ഞാനൊരു 3 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് പൾസ് ചെയ്തെടുക്കുന്നതിലോട്ട് ഒന്ന് കറക്കിയെടുക്കുക. കൂടുതൽ നമ്മൾ അരച്ചിട്ടുണ്ടെങ്കിൽ പുതിന ചട്നി ഭയങ്കര വെള്ളമായി പോകും. ഇപ്പം നമ്മുടെ മുന്നിലിരിക്കുന്നതാണ് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പുതിന ചട്നി. എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായം പറയാനെട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.